തിരുവനന്തപുരത്തു നിന്നും വിനോദയാത്രയ്ക്കെത്തി ഏലപ്പാറ കൊച്ചുകരിന്തരുവി പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം കല്ലമ്പലം നിബിൻ മൻസിലിൽ ഫാസിലിന്റെ മകൻ നിബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് യുവാവിനെ പുഴയിൽ കാണാതായത്. ഗവിയിൽ സന്ദർശനം നടത്തി മടങ്ങിയ സംഘം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കൊച്ചുകരിന്തരുവിയിൽ എത്തിയത്. താമസിക്കാനുള്ള റിസോർട്ട് തരപ്പെടുത്തിയ ശേഷം എല്ലാവരും ചേർന്ന് പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു. അനുജൻ നിതിൻ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതാണ് നിബിൻ. ബഹളം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസി രണ്ടുപേരെയും രക്ഷപ്പെടുത്തി. നിബിനെ പാറയിൽ ഇരുത്തിയ ശേഷം നിതിനെ മുകളിലേക്ക് കയറ്റുന്നതിനിടെ നിബിൻ വീണ്ടും കാൽവഴുതി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ ഏറെ നേരം ശ്രമിച്ചെങ്കിലും നിബിനെ കണ്ടെത്താനായില്ല. ഇതിനിടെ പീരുമേട്ടിൽ നിന്ന് അഗ്നിശമന സേനയും വാഗമൺ പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കയത്തിന് നല്ല ആഴവും പാറയിടുക്കുകളും ഉള്ളതിനാൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നു. രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നെങ്കിലും ഫലമില്ലാതെ വന്നതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. തുടർന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ഈരാറ്റുപേട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നന്മക്കൂട്ടം റാപ്പിഡ് റെസ്ക്യൂ ടീം കൊച്ചുകരിന്തരുവിയിലെത്തി പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിങ്ങൾ ഈ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ സേവനം ഫ്രീ ആയിട്ടാണ് ചെയ്തത്. ആരോട് ഒരു സർവീസും കാര്യമൊന്നും മേടിക്കാറില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കിയാണ് വരൂ. മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.